നമസ്കാരം. മുഖം നന്നല്ലെങ്കിൽ കണ്ണാടി എറിഞ്ഞുടച്ചിട്ട് കാര്യമില്ല എന്ന് പറയാറുണ്ട്. ആ പ്രയോഗം തനിക്ക് നന്നായി ചേരുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. ആഗോള പട്ടിണി സൂചികയിൽ ആകെയുള്ള 125 രാജ്യങ്ങളിൽ കഴിഞ്ഞ വർഷത്തെ 107 സ്ഥാനത്തു നിന്ന് ഇന്ത്യ 111 സ്ഥാനത്തേക്ക് പതിച്ചതിനോട് അവരുടെ പ്രതികരണം തേടിയപ്പോഴാണ് ആഗോള പട്ടിണി സൂചികയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിനെ തന്നെ വിചിത്രവാദമുയർത്തി അവർ തള്ളിക്കളഞ്ഞത്. അജ്ഞതയും വിവേകശൂന്യതയും നിറഞ്ഞ പ്രതികരണമെന്നാണ് കോൺഗ്രസ് മന്ത്രിയുടെ മറുപടിയോട് പ്രതികരിച്ചത്. ഇന്ത്യ മോശം പ്രകടനം കാഴ്ചവെച്ച ആഗോള പട്ടിണി സൂചികയുടെ വിശ്വാസ്യതയെ നിരാകരിച്ച കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ആ റിപ്പോർട്ട് തള്ളിക്കളയുന്നു എന്ന് പ്രസ്താവനയിറക്കി. ജനങ്ങളെ വിളിച്ച് വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാണ് വാർഷിക ആഗോള വിശപ്പ് സൂചിക റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാണ് വനിതാ ശിശു വികസനക്ഷേമ മന്ത്രിയായ സ്മൃതി ഇറാനി റിപ്പോർട്ടിനെ കളിയാക്കിയത്. ഇതിലും ലജ്ജാകരമായത് എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അറിവില്ലായ്മയുടെ തോതാണോ ഇവിടെ പ്രദർശിപ്പിക്കുന്നത്, അതോ നിങ്ങളുടെ വിവേകമില്ലായ്മയോ എന്നാണ് സ്മൃതിയുടെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനേറ്റ് പ്രതികരിച്ചത്. നിങ്ങൾ ഇന്ത്യ ഗവൺമെൻറ്റിലെ വനിതാ ശിശു വികസനക്ഷേമ മന്ത്രിയാണ്. നിങ്ങൾ പറയുന്നത് ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നത് ഭയങ്കരമാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളൊരു നാണക്കേടാണ് എന്നാണ് കടുത്ത ഭാഷയിൽ സുപ്രിയ ട്വീറ്റ് ചെയ്തത്. പോഷകാഹാരക്കുറവ്, കുട്ടികളുടെ വളർച്ചാ മുരടിപ്പ്, കുട്ടികളുടെ അനാരോഗ്യം, ശിശുമരണ നിരക്ക് തുടങ്ങിയ സൂചകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വാർഷിക റിപ്പോർട്ട് എന്ന് സുപ്രിയ ശ്രീനേറ്റ് ഓർമ്മപ്പെടുത്തി. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്കുള്ള പുരോഗതി വിലയിരുത്തുന്നതിനും ഈ 4 സൂചകങ്ങളാണ് പരിഗണിക്കുന്നതെന്ന് ശ്രീനേറ്റ് ഊന്നിപ്പറഞ്ഞു. കേന്ദ്രമന്ത്രിക്ക് വിവരക്കേടുണ്ടെന്ന് കരുതി രാജ്യത്തെ പട്ടിണി പ്രശ്നത്തെ നിസ്സാരമാക്കരുതെന്നും കോൺഗ്രസ് വക്താവ് കേന്ദ്രമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. ദയവുചെയ്ത് വിശപ്പിനെ പരിഹസിക്കരുത്. നിങ്ങൾ വളരെ ശക്തിയും അർഹതയുമുള്ള ഒരു സ്ത്രീയാണ്. ഭാഗ്യവശാൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മന്ത്രിയാണ്. നിങ്ങൾ കയറുന്ന വിമാനങ്ങളിലും നിങ്ങൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിലും ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം ലഭിക്കുന്നുണ്ടാകും. പക്ഷേ രാജ്യത്തെ സാധാരണക്കാരുടെ സ്ഥിതി വ്യത്യസ്തമാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശിനും താഴെ ഏറ്റവും മോശമായ നിലയിൽ 117 സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയ ഒരു പട്ടിണി രാജ്യമായ ഇന്ത്യയുടെ ഭരണാധികാരികൾക്ക് രാജ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി ആരെങ്കിലും വെളിച്ചത്ത് കൊണ്ടുവരുന്നത് ഒട്ടും സഹിക്കില്ല തന്നെ. അവർ അദാനിയുടെയും അംബാനിയുടെയും വളർച്ചയുടെ തോളിലേറി സമ്പദ്വ്യവസ്ഥ കുതിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരാണ്. അതിന് വിരുദ്ധമായ സത്യത്തിന് നേരെ കണ്ണാടി തിരിച്ചുപിടിച്ചാൽ അതിൽ കലിപൂണ്ട് അവരത് എറിഞ്ഞുടച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ.